കൊച്ചിയിലെ 50 ഓളം മയക്കുമരുന്ന് വിപണന കേന്ദ്രങ്ങൾ നിരീക്ഷണത്തിലാക്കി പോലീസും എക്സൈസും. നിരീക്ഷണത്തിലുള്ളതിൽ പ്രമുഖ ഹോട്ടലുകളും മാളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൾപ്പെടും. നഗര കേന്ദ്രീകൃത മയക്കുമരുന്ന് സംഘങ്ങൾക്കായി ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് വലവിരിച്ചിട്ടുണ്ട്. കൊച്ചി പ്രധാന മയക്കുമരുന്ന് കേന്ദ്രമാകുന്നുവെന്ന മുന്നറിയിപ്പുമുണ്ട്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലും മയക്കുമരുന്ന് സംഘങ്ങൾ സജീവമാകുന്നത് കാക്കനാട് ഇൻഫോ പാർക്ക്, നഗരത്തിലെ ഏതാനും ഹോട്ടലുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയും ജനത്തിരക്കേറിയ മറൈൻ ഡ്രൈവ് ഭാഗം പോലും ലഹരി മാഫിയകളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വിപണന കേന്ദ്രങ്ങൾ പോലീസും നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും എക്സൈസും എല്ലാം വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അന്വേഷണ സംഘങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇവർ രക്ഷപ്പെടുകയാണ് പതിവ്. നാർക്കോട്ടിക് കേസുകളിൽ മയക്കുമരുന്ന് കൈവശം വച്ചത് കൈയോടെ പിടികൂടിയാൽ മാത്രമാണ് കേസ് നിലനിൽക്കുക. ലഹരി സംഘത്തിലെ അംഗങ്ങളാണെന്ന് വ്യക്തമായാലും മയക്കുമരുന്ന് കൈവശമുണ്ടെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ. റെയ്ഡും ബലപ്രയോഗവും നടക്കുകയും മയക്കുമരുന്ന് കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്താൽ ലഹരി സംഘങ്ങൾ പോലീസിനെയും എക്സൈസിനെയും നിയമ നടപടികളിൽ കുടുക്കുകയും ചെയ്യാറുണ്ട്. കൊച്ചി മയക്കുമരുന്നിന്റെ പ്രധാന കേന്ദ്രമായി മാറിക്കഴിഞ്ഞതായി പോലീസ്, എക്സൈസ്, ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. കാക്കനാട് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള വൻ മയക്കുമരുന്ന് ഇടപാട് പിടികൂടിയതാണ് മയക്കുമരുന്ന് സംഘം വലയിലായ അടുത്ത കാലത്തെ പ്രധാന കേസുകളിലൊന്ന്. ഒടുവിൽ കാക്കനാട് നിന്ന് പോലീസും ഡാൻസ് ഓഫും 7 അംഗ ലഹരി സംഘത്തെ പിടികൂടിയ സംഭവത്തിലും ഇനിയും ഏറെ പേർ പിടിയിലാകാനുണ്ട്. രാജ്യാന്തര മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഇതിലെല്ലാമുള്ള പങ്ക് സംശയിച്ച് NCB അന്വേഷണവും നടക്കുകയാണ്. ജനം, കൊച്ചി.